ഡിജിറ്റൽ റീസർവയ്ക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു തുടങ്ങി. സർവേയുടെ പ്രവർത്തനങ്ങൾ ഭൂവുടമകളെ അറിയിച്ച സഹകരണം ഉറപ്പാക്കുവാനും സർവയ്ക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുവാനുമാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നത്. വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 10 മുതൽ 20 പേരെയുള്ള സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സമിതികൾ രൂപീകരിക്കുന്നത്. സർവേ ഭൂമിയുടെ അതിർത്തി വെട്ടിത്തെളിച്ച തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും രേഖകൾ കരുതി വയ്ക്കുവാൻ ഭൂവുടമകളോട് ആവശ്യപ്പെടുന്നതിനും സ്ഥലത്തില്ലാത്തുടമകളെ വിവരങ്ങൾ അറിയിക്കുന്നതിനുമാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നത്. പുനലൂർ നഗരസഭയിൽ ജാഗ്രതാ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കൗൺസിലർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ഭൂവുടമകൾക്കും റൈറ്റ് ഓഫ് റിക്കോർഡ്സ്, അതായത് ആറാം കൃത്യമായ രീതിയിൽ ഇന്ത്യയിലേക്ക് നവീകരണ പദ്ധതിയാണ് സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയത്. ജില്ലയിലെ 14 വില്ലേജുകളിൽ നമ്മുടെ നഗരസഭയിൽപ്പെട്ടവരുന്ന വാളക്കൂട് എന്നീ വില്ലേജുകളും ഇതിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രലൂർ വില്ലേജിലെ 6-5 വാർഡുകളിൽ നമ്മൾ സഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന തലത്തിലെ എല്ലാ ജില്ലകളിലും ഒരു വില്ലേജ് മാതൃക വില്ലേജായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ തടവുകൾ മങ്ങാട് കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്ക് ഉൾപ്പെട്ട മങ്ങാട് വില്ലേജിന്റെ പരിധിയിൽ സഭ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിനാൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിയിരിക്കേണ്ടി വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ സഭയുടെ പുതിയ ഒരു സർവേ ജാഗ്രത സമിതി, അതായത് നമ്മുടെ ഭൂമിയിലും സർവേ ചെയ്യുമ്പോൾ മറ്റു പല ഭാഗങ്ങളിലും ആ ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ ആ ഭൂ ഉടമസ്ഥരുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കാതെ വരുന്ന കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സർവേ സൂപ്രണ്ട് സന്തോഷ് കുമാർ, ഫസ്റ്റ് ഗ്രേഡ് സർവേയർ എസ് വി നിതിൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൊല്ലം ജില്ലയിൽ ആദ്യത്തെ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചത് പുനലൂർ വില്ലേജിലാണ്. എന്നാൽ മറ്റു വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കുവാൻ വേണ്ടി പുനലൂരിലെ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. നിലവിൽ 5 വാർഡുകളിലാണ് റീസർവേ പൂർത്തീകരിച്ചിട്ടുള്ളത്. മറ്റു വാർഡുകളിലെ റീസർവേ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മൊബൈൽ ഫോൺ നമ്പർ കൃത്യമായി ഭൂരേഖകളുമായി ബന്ധിപ്പിക്കുവാൻ ഭൂവുടമകൾ തയ്യാറാകണമെന്നും സർവേ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ നമ്പറിലേക്ക് എത്തുന്ന ഒറ്റത്തവണ പാസ്വേഡ് വഴിയാണ് റീസർവേയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ മിക്ക ഭൂവുടമകളും നമ്പർ ഭൂരേഖകളിലെങ്ങും രേഖപ്പെടുത്തിയിട്ടുമില്ല. റീസർവേ നടപടികൾ പൂർത്തിയായാൽ എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഭൂരേഖകളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും എവിടെ നിന്ന് വേണമെങ്കിലും ഭൂവുടമകൾക്ക് കൈകാര്യം ചെയ്യാം. കരമൊടുക്കൽ, വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ, പോക്കുവരവ് തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.